നമസ്കാരം. മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉടനീളം NDA മുന്നോട്ട് വെച്ചത്. പാർട്ടിയോ മറ്റു നേതൃത്വമോ പ്രത്യേക അജണ്ടകളോ മുന്നോട്ട് വയ്ക്കാതെ വെറും മോദി ഫാക്ടറിയിൽ ഒതുങ്ങിയുള്ള NDA പ്രചാരണം. കേരളത്തിൽ തൃശൂർ മണ്ഡലത്തിലെ തേക്കിൻകാട് മൈതാനത്ത് ഒത്തുചേർന്ന ജനസാഗരത്തെ സാക്ഷി നിർത്തി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനെത്തിയ മോദി ആവർത്തിച്ചാണ് ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് വിളിച്ചു പറഞ്ഞത്. പിന്നീട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുടനീളം മോദി ഗ്യാരണ്ടി സ്ഥിരം ശൈലിയാക്കി. മറ്റ് സഖ്യകക്ഷികളും ഇത് ഏറ്റെടുത്തു. ഞങ്ങൾ നിങ്ങൾക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്ന് ചോദിക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് അജയ്യനായ മോദിയെ നോക്കൂ എന്ന് നേതൃത്വം മറുപടി നൽകി. BJPയുടെ താരപ്രചാരകരുടെ നീണ്ട നിര എന്ന് പറയുന്നതിനേക്കാൾ ഇത്തവണ താരപ്രചാരകൻ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. 73-കാരനായ മോദി എന്ന ഒരൊറ്റ പ്രചാരകനിൽ കൂടിയായിരുന്നു ഇത്തവണ NDAയുടെ പ്രചാരണ പരിപാടികളിൽ ഭൂരിഭാഗവും. മാർച്ച് 16 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വരെ 206 പൊതുപരിപാടികളിലായിരുന്നു മോദി പങ്കെടുത്തത്. റോഡ് ഷോ, റാലികൾ അടക്കമുള്ള കണക്കുകളാണിത്. 2019 145 പൊതുപരിപാടികളിൽ ായിരുന്നു പങ്കെടുത്തത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാർച്ച് 15, 16, 17 തീയതിക്കുള്ളിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലും മോദി സന്ദർശനം നടത്തി. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവയായിരുന്നു മോദിയുടെ ലക്ഷ്യം. BJPയോട് മുഖം തിരിച്ചു നിൽക്കുന്ന കേരളം, ആന്ധ്ര, തമിഴ്നാട് ഇത്തവണ ശക്തമായ വേരോട്ടം ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിൽ കേരളത്തിലും ആന്ധ്രയിലും ലക്ഷ്യം കണ്ടു. എന്നാൽ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ പദ്ധതികളൊക്കെ പാളുന്നതാണ് കണ്ടത്. 80 അഭിമുഖങ്ങളാണ് മോദി ഈ കാലയളവിൽ മാധ്യമങ്ങൾക്ക് നൽകിയത്. എന്നാൽ അഭിമുഖങ്ങൾ പലതിനും സോഷ്യൽ മീഡിയകളിൽ രൂക്ഷ വിമർശനങ്ങളും ട്രോളുകളും നേരിട്ടു. പ്രതിപക്ഷം രൂക്ഷ ഭാഷയിൽ തന്നെ മോദിയുടെ അഭിമുഖം വിമർശിച്ചു. ഇതുവരെ മാധ്യമങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാത്ത പ്രധാനമന്ത്രി ഒരു സുപ്രഭാതത്തിൽ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി നേരത്തെ തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി പറയുന്ന രീതിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജയിലിൽ നിന്നെത്തിയ കേജ്രിവാളാണ് BJPക്ക് മറ്റൊരു പ്രഹരം നൽകിയത്. BJP പാർട്ടി മാനദണ്ഡ പ്രകാരം പ്രായം 75 കഴിഞ്ഞവർ റിട്ടയർമെന്റ് ചെയ്യുക എന്ന പാർട്ടി നിയമം മോദിക്കും ബാധകമാകുമെന്നും 2 കഴിഞ്ഞാൽ മോദി റിട്ടയർമെന്റ് ആകുമെന്നും കേജ്രിവാൾ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാകുമെന്നും കേജ്രിവാൾ ഒളിയമ്പെയ്തു. മാത്രമല്ല അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും പ്രധാനമന്ത്രി അമിത്ഷാ ആയിരിക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു. ഇത് BJP നേതൃത്വത്തെ തെല്ലൊന്നുമല്ല ഉലച്ചത്. ഉടനടി അമിത്ഷാ അടക്കമുള്ളവർ രംഗത്തെത്തി. ഇത്തരത്തിൽ ഒരു നിയമമില്ലെന്നും മോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്നും പറഞ്ഞ് കേജ്രിവാളിന്റെ പരാമർശങ്ങളെ പ്രതിരോധിച്ചു നിർത്തി. എന്നാൽ അപ്പോഴേക്കും പാർട്ടി മുതിർന്ന നേതൃത്വം പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. 75 കഴിഞ്ഞെന്ന് പറഞ്ഞ് പുറത്തിരുത്തിയ പല നേതാക്കളും പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങളുമായി രംഗത്തെത്തി. പാർട്ടി ഉൾപ്പെടെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോഴും ചോദ്യമുയരുന്നത് മോദിക്ക് മാത്രമായി പാർട്ടി നിയമം പൊളിച്ചെഴുതുമോ എന്നതാണ്. നന്ദി.